കൊണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ ഒരിക്കല് പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ പിന്നെ ഒരു ഒരാളെ TTR പിടിച്ചു, ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്. TTR ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പിടിച്ചപ്പോ ഇയാള് പറഞ്ഞു TTRനോട്, ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നു, ആ ടിക്കറ്റ് എന്റെ അടുത്ത് ഇവിടുന്ന് എവിടെ എന്തോ ആയിട്ട് നഷ്ടപ്പെട്ടു, ഞാൻ അത് എടുത്തതാണ്. TTR പറയാമെന്നൊന്നും പറഞ്ഞാൽ ശരിയാവുകയില്ല, നിങ്ങൾ ഫൈൻ അടക്കണം. ട്രെയിന് പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയുമുള്ള സ്ഥലത്തേക്കുള്ള ടിക്കറ്റിന്റെ ഡബിൾ ചാർജും ഫൈനും ഒക്കെ ഒന്നിച്ച് അടക്കണമെന്ന് പറഞ്ഞു. അപ്പോ ആലി കുഞ്ഞു ഉസ്താദ് പറഞ്ഞു, അയാൾ ഇങ്ങനെ കുറെ കരഞ്ഞിക്കൊണ്ട് അയാൾ പറയുന്നു, TTR അത് സമ്മതിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, പിന്നെ അയാള് നിങ്ങളോട് ഇത്ര പറഞ്ഞല്ലോ, അത് അയാള് ശരിയായിരിക്കും, ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും, കളവ് പറയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്നൊന്ന് മാപ്പാക്കിയ എന്ന് ഞാൻ ആ TTRനോട് പറഞ്ഞപ്പോ TTR എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈ തലപ്പാവിനെ ബഹുമാനിക്കും, നിങ്ങൾ പറഞ്ഞ ആ വാക്കിനെ ഞാൻ സ്വീകരിക്കും, നിങ്ങൾ ധരിച്ച ഈ തലപ്പാവ് ഈ വേഷത്തെ ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് ഞാൻ എടുക്കുന്നു, അയാൾക്ക് അയാളൊന്നും തരണ്ട. ബഹുമാനപ്പെട്ടവര് പറയാണ്, നിങ്ങൾ നോക്കൂ, നമ്മൾ പറയുന്ന ഒരു വാക്ക് അത് കേൾക്കാനും ആദരവ് തരാനും എല്ലാവരും ഉണ്ട്. ഒരിക്കലും അതിന്റെ പേര് നമ്മളൊരു നാണക്കേടാവണ്ട. ഞാനിത് രക്ഷിതാക്കളോടാണ് പറയുന്നത്, നിങ്ങളുടെ മക്കളെ ഈ വേഷത്തിൽ തന്നെ നിലനിർത്താൻ നിങ്ങൾ അവർക്ക് പ്രോത്സാഹനം നൽകണം. എന്നിട്ട് മഹാനവറുകൾ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ മലേഷ്യയിൽ സന്ദർശനം നടത്തിയപ്പോ ജുഹൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അപ്പൊ അവിടെയുള്ള ചില ആളുകള് അവിടുത്തെ രാജാവിനെ കാണാൻ, മലേഷ്യയിലെ രാജാവിനെ കാണാൻ എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്നു. രാജാവിന്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോ മലേഷ്യക്കാരുടെ ഒരു ദേശീയ വസ്ത്രമുണ്ട്, ആ വസ്ത്രത്തിന്റെ മുകളിൽ നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന ഒരു തരം കള്ളിത്തുണി, അത് മലേഷ്യയിൽ നിന്നും പിന്നെ ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ വരുന്ന തുണിയാണ്. ആ കള്ളിത്തുണി ഇങ്ങനെ അരയിൽ കെട്ടിയിട്ട് വേണം അവിടുത്തെ രാജാവിന്റെ അടുത്തേക്ക് മുമ്പിലേക്കൊക്കെ കയറി പോവാൻ. അതൊരു നമ്മളൊരു ഡ്രസ് ഇങ്ങനെ ധരിച്ചതിന്റെ ശേഷം അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കള്ളിത്തുണി ഇങ്ങനെ വരിഞ്ഞു കെട്ടിയാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അതിന്റെ അവസ്ഥ, ഒരു അഭംഗിയായി കാണും. പക്ഷെ അവരുടെ ഒരു ദേശീയമായ വസ്ത്രവും അതും അവരുടെ രാജാക്കന്മാരുടെ അടുത്തേക്ക് പോകുമ്പോ അവർ ധരിക്കേണ്ടുന്ന ഒരു രീതിയുമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഈ രാജാവിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോ എനിക്കും ഇങ്ങനത്തെ ഒരു തുണി ചില ആളുകൾ കൊണ്ടുവന്നത്, ഞാൻ ഇങ്ങനെ അരയിൽ കന്തുറക്കെ മുകളിൽ കെട്ടണല്ലോ, കെട്ടിയാലുണ്ടാകുന്ന ഒരു കോലക്കേട് ഇന്നൊക്കെ ആണെങ്കിൽ വാട്സപ്പിലൂടെ ഒക്കെ എല്ലായിടത്തും പ്രചരിക്കപ്പെടും അല്ലേ. പക്ഷേ ഞാൻ അങ്ങോട്ട് വന്നപ്പോ എന്റെ തലപ്പാവ് കണ്ടപ്പോ അവര് പറഞ്ഞു, നിങ്ങൾക്ക് തലയിൽ നല്ല ഭംഗിയുള്ള ഒരു കെട്ടുണ്ടല്ലോ തലപ്പാവ്, അതുകൊണ്ട് ഞാൻ അരയിൽ നിങ്ങളൊരു കെട്ട് കെട്ടണ്ട, ആ നിങ്ങൾ നേരെ കയറിക്കോളൂ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ തലപ്പാവുള്ളത് കാരണം ഞാൻ അങ്ങനെ അരയിൽ പിന്നെ ഒരു തുണി വേറെ കെട്ടേണ്ടി വന്നില്ല. അപ്പൊ ഈ തലപ്പാവിന് എല്ലാ ഇടങ്ങളിൽ എല്ലാ സ്ഥലത്തും ബഹുമാനമുണ്ട്, ആദരവുണ്ട്, സീറ്റുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ വേഷവിധാനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് വീട്ടിലെത്തിയാലും ഉമ്മമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന്റെ പേരിൽ ചില ആളുകൾ ഇങ്ങനെ ഒരു അപമാനിതരാവേണ്ട അവസ്ഥയില്ല. നമുക്ക് അഭിമാനത്തോടുകൂടി എവിടെയും കയറി പോവാൻ പറ്റും. ഒരു സമ്പന്നനായ ഒരു വ്യക്തി, അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്ന ആളാണ്, ദുബായിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഞാൻ എന്റെ കൂടെ ഒരു മുത്താലിമ വീട്ടിലേക്ക് വന്നപ്പോ അയാള് ഒരിക്കൽ കാസർകോട്ടുകാരനാണ്, അയാള് ആ മുത്താലിമിനോട് എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങളെല്ലാവരുടെ മുമ്പിൽ വെച്ച് അയാള് പറയുകയുണ്ടായി, നിങ്ങൾ ഇപ്പോഴുള്ള ഈ ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇടക്കാലത്ത് ഇതിൽ നിന്നൊന്നും പിരിഞ്ഞ് മാറിപ്പോവണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, പ്രത്യേകിച്ച് നിന്റെ ഈ വേഷം നീ എല്ലാ സ്ഥലത്തും പാലിക്കണം. കാരണം ഏത് സ്റ്റേജിൽ ചെന്നാലും ഏത് വേദിയിൽ പോയാലും എവിടെ എത്തിയാലും നിങ്ങൾക്ക് എപ്പോഴും ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആദരവ് ലഭിക്കപ്പെടുന്ന ഒരു ഒരു സീറ്റ് നിങ്ങൾക്ക് എവിടെയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തൊരീത്തിൽ ആ വഴിയിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, ദുനിയാവും നഷ്ടപ്പെടാനില്ല, ആഹ്റവും നഷ്ടപ്പെടാനില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധം നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിനാണ് രക്ഷിതാക്കളുടെ ഈ സദസ്സിൽ ഞാൻ അത് ഉണർത്തിയത്. ഇവിടെ പഠിതാക്കളായ ഈ ചെറു കൊച്ചു മക്കളോടും എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മുടെ ഈ വേഷവിധാനം തമ്മിലുണ്ട്.
ഉണ്ടാവണം. നമ്മള് സയ്യിദന്മാരുടെ ആത്മീയ തർബിയത്തിലാണ്. പ്രത്യേകിച്ച് മഹാനായ സയ്യിദന ഉമർ അൽ ഫാറൂഖ് തങ്ങൾ അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി തരുമാറാവട്ടെ. ആ ബഹുമാനപ്പെട്ടവര് എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. നമ്മളുള്ള സദസ്സിൽ ബഹുമാനപ്പെട്ടവരുണ്ട്. അവിടുന്ന് പഠിപ്പിച്ച ആ തർബിയത്തിന് എതിരായി നമ്മൾ ജീവിച്ചാൽ നമുക്ക് അവരുടെ ഒക്കെ പൊരുത്തക്കേടുണ്ടാകും. അത് നമ്മൾ പേടിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നന്നായി പഠിച്ചു വളർന്ന് സമൂഹത്തിന് സേവനം ചെയ്യുന്ന, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് രക്ഷിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാവണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തി ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.